ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണോ നീ? എന്റെയും പ്രാർത്ഥന അത് തന്നെയാ, അവന് ജാമ്യം കിട്ടരുത് ഒരിക്കലും. ശരിക്കു പറഞ്ഞാ അവന് മൃഗീയമായി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുള്ള മറ്റു ചില ദ്രോഹികളും തമ്മില് എന്താ വ്യത്യാസം? അവനെ തൂക്ക് കയറി കിട്ടണം വിശ്വട്ട. എന്തായി മോനെ, അവന് ജാമ്യം കിട്ടിയില്ലല്ലോ? ഇല്ലമ്മേ, അവന്റെ പേരില് ക്രിമിനൽ കുറ്റങ്ങൾ ഒരുപാടാ. അതുകൊണ്ട് ഇനി അപ്പീലിന് പോയാലും ജാമ്യം കിട്ടത്തൊന്നുമില്ല. എന്നുവച്ചാ അവന്റെ അമ്മച്ചിക്ക് മോനെ കാണണമെന്ന് തോന്നുമ്പോ അങ്ങ് ജയിലിൽ പോയി കാണാം. ദേ, അതിന്റെ സന്തോഷത്തില് മധുരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അച്ഛൻ കുറച്ച് കഴിച്ചാ മതി കേട്ടോ. മതിയോ? ഞങ്ങള് പ്രാർത്ഥനയിലായിരുന്നു, അത് ഫലിച്ചു എന്ന് വേണം പറയാൻ. അവനുണ്ടായിരുന്നു കോടതിയില്, ആ വാക്കത്തെ നരൻ. വിധി വന്നു കഴിഞ്ഞപ്പോ അവൻ കരയുന്നുണ്ടായിരുന്നു, പിന്നീട് ജീപ്പിലേക്ക് കയറിയപ്പോഴും ഹൃദയമില്ലാത്തവൻ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. എല്ലാ അഭിനയം, നാട്യം. പോകുന്നതിന് മുമ്പ് പുഞ്ചിരിയോടെ നിൽക്കുന്ന എന്നെ കൊലയാളി ജോസ് ഒന്ന് നോക്കി. ഞാൻ കഴുത്ത് കണ്ടിക്കോന്ന് ആംഗ്യവും കാണിച്ചു. അതുകൊണ്ട് അവന് ജാമ്യം കിട്ടാത്തതിൽ വലിയ വിഷമമൊന്നും കാണില്ല. പുറത്തിറങ്ങിയാൽ കൊല ചെയ്യപ്പെടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. മോൻ തല്ലാനും കൊല്ലാനും ഒന്നും പോകണ്ട, നിയമം അവനെ ശിക്ഷിക്കട്ടെ, ബാക്കി ശിക്ഷ ദൈവം കൊടുത്തോളും. സംഭവം അറിഞ്ഞ ശേഷം അവന്റെ അമ്മച്ചിക്കൊപ്പം കരയുന്ന ഒരാളുണ്ട്, ആത്മാർത്ഥമായിട്ട്, അച്ഛന്റെ മോള്. ഇപ്പൊ അവൾ അവിടെ ആയിരിക്കും. അവളെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്താ ഒരു പോംവഴി? ആര് പറഞ്ഞാലും കേട്ടില്ലെങ്കിലും അച്ഛൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നവളായിരുന്നു. അങ്ങനെ ഉള്ളവളാ അടിപടലം മാറിയത്. ഇനി ഇപ്പൊ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഏതായാലും ഈ വിധി അവൾക്കൊരടിയായല്ലോ. മോള് ഇന്നിനി ആഹാരം കഴിക്കില്ല, കരച്ചിലായിരിക്കും ഏത് നേരവും. അത് കാണുന്ന ശരത്ത് എങ്ങനെ ദേഷ്യം അടക്കോ എന്തോ. ചിലപ്പോ ഇന്ന് വരില്ല, അവന്റെ അമ്മയെ ആശ്വസിപ്പിച്ചോണ്ട് അവിടെ തന്നെ കഴിയും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ആയിപ്പോയി അവള്. ശരത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കൊടുക്കണം. എന്തായാലും ലക്ഷ്യമൊഴിഞ്ഞ് അയാളോടൊപ്പം ജീവിക്കൂ. അങ്ങനെയുള്ളപ്പോ രോഹിണിക്കായി നീക്കി വെച്ചതൊക്കെ ലക്ഷ്യമോൾക്ക് കൊടുക്കുന്നത് തന്നെയാ നല്ലത്. അങ്ങനെ തന്നെ വേണോ അച്ഛാ, എനിക്കുള്ളതിന്റെ ഒരു പങ്ക് ഞാനും തരാം. ശരത്തേട്ട സഹിക്കുന്നതിന് അതൊന്നും അധികമല്ല. സാറേ, അമ്മച്ചിയുടെ കാര്യം ആലോചിക്കണം. അമ്മച്ചിയുടെ കാര്യവും എനിക്ക് ജാമ്യം കിട്ടാത്ത വിവരം അറിയുമ്പോ സന്തോഷിക്കുന്ന ചിലരുടെ മുഖവും ഓർത്തതാ. സത്യം പറഞ്ഞ വൃത്തികെട്ട ലോക, ആത്മാർത്ഥത ഇല്ലാത്ത കുറെ ആൾക്കാര്, അവര് ചതിയും വഞ്ചനയായിട്ട് നടക്കുന്നു. അതുകൊണ്ടാ സാറേ ഞാൻ പറഞ്ഞത്, ചതിച്ചവനെ വെട്ടി കൊല്ലണമെന്ന്. അപ്പോ കുറ്റം ചെയ്തിട്ട് ജയിലിൽ വന്ന് കിടക്കാമല്ലോ. ഞാൻ പുറത്തു കിടന്ന അവനെ തട്ടും, ശരത്ത് എന്ന് പറയുന്നവന്. ഇനി അവനെ കൊല്ലാതെ രക്ഷയില്ല. ഈ നാട്ടിൽ തന്നെ മൂന്ന് ഭാര്യമാരുണ്ട്, എന്നിട്ടും അവൻ സന്തോഷത്തോടെയും സുഖത്തോടെയും നടക്കുന്നു. എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചോണ്ട്. ഞാൻ പുറത്തിറങ്ങിയാൽ അപകടമാണെന്ന് അറിഞ്ഞവൻ SI ബലരാമനെ കൊണ്ട് FIR ഫലിപ്പിച്ചു. പിന്നെ മുമ്പ് ഗുണ്ടയും ഇപ്പൊ എന്റെ അമ്മച്ചിക്ക് സഹായവും ആയ വാക്കത്തിൻ നരൻ അവനെ ഉന്നം വെച്ച് നടക്കുക. എന്നാ അത് മണത്തറിഞ്ഞ ശരത്ത് അവന്റെ അളിയൻ തട്ടുകട നന്ദനെ കൊണ്ട് അവനെ കൊല്ലാനുള്ള സാധ്യത കൂടുതലാ. എങ്ങനെ നോക്കിയാലും സാഹചര്യം എതിരാ. ഇന്ന് എന്റെ അമ്മച്ചി എനിക്ക് വേണ്ടി ഒരിക്കൽ ആഹാരം കഴിക്കാൻ ആളില്ലാതായി. അതുമാത്രം മെച്ചം.
ഇനി അവനെ വെച്ച് പൊറപ്പിക്കുന്നതിൽ അർത്ഥമില്ല ടീച്ചറെ. എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ഞാനും അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. എങ്കിൽ രഹന എത്രയും പെട്ടെന്ന് സത്യം അറിയണം. നമ്മളേക്കാൾ അവനെ വിശ്വസിക്കുന്ന പെൺകുട്ടിയാ. ചെറുതായി പോലും അവൾ അവനെ സംശയിക്കുന്നില്ല. അതാണല്ലോ അവന്റെ വിജയവും. ഹൃദയത്തിൽ കടന്നുകൂടുക, എന്നിട്ട് തള്ളി തകർക്കുക. നമ്മൾ മൂന്നാളും ഒന്നിച്ച് നിന്ന് അവന്റെ മനോനില തകർക്കണം. ടീച്ചറിന് അറിയില്ല രഹനയുടെ കുടുംബക്കാരെ. ഇത്രയും സ്നേഹിക്കാൻ അറിയുന്നവർ വേറെയില്ല. എന്നാ ചതിച്ചെന്നറിഞ്ഞാ പിന്നെ നോക്കണ്ട, വെട്ടിക്കൊല്ലു അവരവനെ. രാഖിമോളെ കൊന്നത് അവൻ തന്നെ ആയിരിക്കോ ടീച്ചറെ? തെളിവൊന്നുമില്ല. പിന്നെ ആ മരണം നടന്ന ദിവസം മുതൽ അവൻ്റെ സംസാരം, പ്രവൃത്തി എല്ലാം പ്രശ്നമാണ്. അത് കാണുന്ന ആർക്കും അവനെ നിരീക്ഷിക്കുന്ന ആർക്കും അതിലവന് വ്യക്തമായ പങ്കുണ്ടെന്ന് മനസ്സിലാവും. ഇതുവരെയുള്ള അവൻ്റെ രീതി വെച്ച് നോക്കിയാൽ ആർക്കും സംശയത്തിന് ഇടം കൊടുക്കാത്ത പോക്ക് അവൻ്റേത്. ജോസാറും രാഖിയെ വിവാഹം കഴിക്കാനിരുന്ന നീരജും തമ്മിൽ നല്ല അടുപ്പം. ആ അടുപ്പം പിന്നീട് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ആ ഫ്രോഡ് ഒരു മുഴം മുന്നേ അറിഞ്ഞിട്ടുണ്ടാവണം. ടീച്ചറിന്റെ സംശയം ശരിയാണെങ്കിൽ അന്നേ ദിവസം എങ്ങനെയോ അവിടെ കടന്നുകൂടി മൃഗീയമായി കൊല്ലുകയായിരുന്നു ആ കുട്ടിയെ. അവനല്ലെങ്കിൽ പിന്നെ അവൻ പറഞ്ഞുവിട്ട വേറെ ആരെങ്കിലും. രാഖിമോളുടെ മരണവും അന്നേ ദിവസം ആ വീട്ടിലുണ്ടായ രംഗങ്ങൾ ഓർത്താൽ മതി അവന് ജീവനോടെ കത്തിക്കാൻ. ശരിയാ ടീച്ചർ പറഞ്ഞത്. ഇന്നെങ്കിൽ ഇന്ന് രഹന സത്യങ്ങളെല്ലാം അറിയണം. അവന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാൾ മാത്രമാണ് രഹനയെന്ന് അവൾ അറിയണം. ഇന്ന് മുതൽ പുതിയ രൂപം, പുതിയ ഭാവം, പുതിയ മുഖവുമായി രഹന എത്തുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവളൊരു മനോരോഗിയായ പെണ്ണാ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭർത്താവിനെയും കുഞ്ഞിനെയും മറന്ന് അന്യ പുരുഷന്റെ ഒപ്പം സഞ്ചരിക്കുന്നവർ. ഇനി മോക്കറിയാത്ത ഒരു കാര്യമുണ്ട്. മുമ്പൊരിക്കൽ ഒരുത്തൻ കടപ്പുറത്ത് വെച്ചും റോഡിൽ വെച്ചൊക്കെ എന്നെ ആക്ഷേപിച്ചത് മോക്ക് ഓർമ്മയുണ്ടോ? ഒരു കഷണ്ടിയുള്ള ജോസ്, അവനാണ് ഇവളുടെ കാമുകൻ, മോളുടെ രോഹിണിയുടെ. ഞാനിതെങ്ങനെ അറിഞ്ഞെന്നാവും? മോളുടെ നന്ദന്റെ വീട്ടുകാരുമായി അടുപ്പുള്ള ചിലർ പറഞ്ഞതാ. പിന്നെ അറിയാലോ എന്റെ സ്വഭാവം, മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ പറ്റി മോശം പറയാൻ തോന്നിയില്ല. അതുകൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി നടന്നു മാത്രം. ശരിയാണോ ഇക്ക പറയണതൊക്കെ? ഞാൻ കള്ളം പറയുന്നു മോക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ആ വീടുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാരെങ്കിലും ഇവിടേക്ക് വന്നാലും ഞാൻ മുന്നിലേക്ക് വരാത്തത് കൂട്ടുകൂടാൻ പറ്റിയ ഇനങ്ങളല്ല. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് നല്ലവളായിരുന്നു രോഹിണി ചേച്ചി. ഏത് നല്ലവളായ പെണ്ണിനെയും ബുദ്ധിമാനായ ഒരു പുരുഷൻ വിചാരിച്ച വഴിതെറ്റിക്കാൻ പറ്റും. അല്ലെങ്കിൽ മോള് തന്നെ ആലോചിച്ച് നോക്ക്, സ്വന്തം വീട്ടുകാർ തന്നെ നല്ലവളായി ഈ രോഹിണിയെ തള്ളി പറയൂ. ഇനി ഒരു സത്യം കൂടി പറയാം. ഈ രോഹിണി എന്ന് പറയുന്നവളുടെ ഭർത്താവ് മിസ്സിംഗ് ആയ സമയത്ത് ജോസിനെ നിക്കാഹ് കഴിച്ചു രോഹിണി. എൻ
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോള് നന്ദനോട് വിവരം തിരക്ക്. ഞാൻ പറഞ്ഞു എന്നൊന്നും പറയണ്ട, അയാൾ കാര്യം പറയും, അല്ലെങ്കിൽ അയാളുടെ അമ്മ പറയും. വിശ്വസിക്കാൻ പറ്റണില്ല ഇതൊന്നും. അവിടെ പോകുന്നുണ്ടെങ്കില് മോള് കേട്ടത് സത്യമാണെന്ന് തിരക്കണം. സത്യമാണെങ്കില് ഇന്നത്തോടെ നിർത്തിക്കോണം. ഇനി രോഹിണി എന്ന് പറയുന്നവളെ കാണാൻ ശ്രമിക്കരുത്. എന്താ രഹന ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊന്നും ചോദിക്കണ്ട, കേട്ടത് സത്യമാണെന്ന് മാത്രം പറഞ്ഞാ മതി. രാഘേച്ചിയെ കൊന്ന ജോസ് എന്ന് പറയുന്ന ആൾക്ക് രോഹിണി ചേച്ചിയുമായിട്ട് അടുപ്പുണ്ടായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞായിരുന്നു. ലച്ചമോളുടെ അച്ഛൻ വരുന്നതിന് മുമ്പ് അയാളുടെ ഭാര്യയായിട്ട് രോഹിണി ചേച്ചി ജീവിച്ചിരുന്നു. ഒന്നും ഒളിക്കേണ്ട കാര്യം എനിക്കില്ല. രഹനയോട് ആരിത് പറഞ്ഞാലും കേട്ടതൊക്കെ സത്യമാ. നീ കണ്ട ആ പഴയ രോഹിണി ചേച്ചി അല്ല ഇപ്പൊ ഇവിടെ ഉള്ളത്. ആ രോഹിണി ചേച്ചി മരിച്ചുപോയി. ഇപ്പൊ നീ കാണുന്നവൾക്ക് മറ്റാരുടെ സ്വഭാവമാണ്? ചേച്ചി എങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എല്ലാവരും മാതൃകയാക്കിയിരുന്ന സ്വഭാവ. എല്ലാവരെയും വിമർശിക്കണ ഉമ്മുമ്മ പോലും പലപ്പോഴും രോഹിണിയച്ചെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് എല്ലാരും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരുന്നു. അതെങ്ങനെയാ ഈ രീതിയിൽ മാറിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളും അതേപ്പറ്റി പരസ്പരം ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള ഉത്തരം രഹന ഇപ്പൊ പറഞ്ഞ ആ കൊലയാളി തന്നെയാ, ജോസഫ്. അവനാണ് എന്റെ ചേച്ചി എന്ന് പറയുന്നവളുടെ സ്വഭാവം ഈ രീതിയിൽ മാറ്റിമറിച്ചത്, ഇങ്ങനെ അവളെ ഇല്ലാതാക്കിയത്. അവരോട് എനിക്കിപ്പോ പുച്ഛം തോന്നുക. നന്ദേട്ടനും അമ്മയൊക്കെ തള്ളി പറഞ്ഞപ്പോഴേ തോന്നി കാര്യമായിട്ട് എന്തേലും കാണുമെന്ന്. എങ്കിലും അതിങ്ങനെ ഒരു കാരണമാവോന്ന് അറിഞ്ഞില്ല. ഈ വിഷയത്തിന്റെ പേരില് എന്നും ഇവിടെ യുദ്ധം തന്നെയാ. സ്വന്തം ഭർത്താവിന്റെ കൺമുന്നിൽ വെച്ച് എന്തും ചെയ്യാൻ മടിയില്ലാത്തവളായി തീർന്നു രഹനയുടെ രോഹിണി ചേച്ചി. അവനെ കാണാൻ ജയിലിൽ പോവും, അവന്റെ അമ്മച്ചിക്കൊപ്പം അവന്റെ വീട്ടിൽ താമസിക്കും. ശരത്തേട്ടനെ അറിയിച്ചുകൊണ്ട് തന്നെ ചില നേരത്ത് അവളെ കൊല്ലാൻ തോന്നും. പിന്നെ പെങ്ങളായി പോയില്ലേ, അതുകൊണ്ട് അതിന് മുതിർന്നിട്ടില്ല. എങ്കിലും കൊല്ലും ഞാൻ ജയിലിൽ നിന്നിറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ. ഇനി ഏതായാലും അവനുമായിട്ടുള്ള ഈ ബന്ധം പുലർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ട്. രോഹിണി ചേച്ചിക്കൊപ്പം നിന്ന് എന്നെ കുത്തിയിട്ടുണ്ടല്ലോ, ഇപ്പൊ കേട്ടില്ലേ അവരെന്താന്ന്? ഇവളും ആള് ശരിയല്ല. സ്വന്തം ഭർത്താവിനെ മറന്നിട്ട് ഇവിടേക്ക് വരുന്നതേ നന്ദേട്ടനെ കാണാൻ തന്നെയാ. ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, അത് തർക്കമില്ലാത്ത കാര്യമാ. അതുകൊണ്ട് പോണമെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം. എന്നിട്ട് വേണം ഇവളുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ അല്ലേ? അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. കഷ്ടം. അതെ. നീ കേൾക്കാനുള്ളതൊക്കെ നീ കേട്ടു.
വീട്ടിലിരുന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഭർത്താവിനെയും കുഞ്ഞിനെയും മറന്നിട്ട് കാമുകനെ തേടി പോകുന്ന സംസ്കാരമില്ലാത്ത പെണ്ണ്, അതാണ് ഞാനിപ്പോ അല്ലേ? വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കേട്ടതൊക്കെ ശരിയാണെന്ന് നന്ദേട്ടനും പറഞ്ഞു കഴിഞ്ഞു. എന്നാ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. എന്റെ ഭർത്താവ് ശരത്തിന് ഞാൻ മാത്രമല്ല ഭാര്യ, മറ്റൊരുപാട് പെൺകുട്ടികളുണ്ട്. അതിലൊരാളാണ് നീയും. എന്താ എന്താ പറഞ്ഞേ? സത്യാണ്. അതെ, എന്റെ ശരത്തും നിന്റെ ഷാജഹാനും ഒരാളാ. നിങ്ങൾക്കത് പറയാൻ അന്യ പെണ്ണിന്റെ മോത്ത് ശരിക്കൊന്നും നോക്ക് പോലും ചെയ്യാത്ത നിന്റെ ഇക്കയെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തണമായിരുന്നോ? ഞാൻ ഉൾപ്പെടുത്തിയതൊന്നും അല്ല, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞതാ. നീ നിന്റെ ഭർത്താവിനെ ശരിക്കൊന്ന് വീക്ഷിക്കുകയാണെങ്കിൽ പൊരുത്തക്കേടുകൾ മനസ്സിലാവും. നിർത്ത്, ഇത് പറയാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് മാത്രമല്ല, ഒരുപാട് പറയാനുണ്ട് എനിക്ക് രഹനയോട്. ഒരുപാട് പറയാനുണ്ട് എനിക്ക് രഹനയോട്. ഒന്നും കേക്കണ്ട എനിക്ക്. സ്വന്തം ഭർത്താവിനെ മനസാക്ഷി ഇല്ലാതെ വഞ്ചിക്കുന്ന നിങ്ങളും കെട്ടുകഥകൾ ഉണ്ടാക്കി എന്നെ എന്റെ ഇക്കായും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ച ഞാനിതൊക്കെ കേട്ടോണ്ട് നിന്ന് വരുമെന്ന് കരുതിയോ? എനിക്ക് ആരുടെയും കുടുംബം തകർക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എന്റെ കുടുംബത്തെ തകർത്തവൻ നാളെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ പോകുന്നു. അതിനു മുൻപ് അറിഞ്ഞ അനുഭവിച്ച കാര്യങ്ങൾ പകർന്നു തരുന്നു എന്നേ ഉള്ളൂ. എന്നു മുതലാ നിങ്ങൾക്ക് ഇത്ര സ്വഭാവം ഉണ്ടായേ? നിങ്ങളിത്ര താഴേക്ക് പോയത്? ഞാൻ താഴേക്കും മേലേക്കും ഒന്നും പോയിട്ടില്ല, എന്ന് നിലത്ത് തന്നെയാ നിൽക്കുന്നെ. എല്ലാം ശാന്തമായിരുന്നു എന്റെ വീട്ടില്, അവിടേക്ക് കയറി വന്നവരാ എല്ലാം നശിപ്പിച്ചത്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ന് നിന്റെ ഇക്കയെ ധരിപ്പിക്കാം. എന്നാൽ നീ ബുദ്ധിയുള്ള പെണ്ണാണെങ്കിൽ എടുത്തു ചാടി ഒന്നും പറയാതെ കേട്ടത് സത്യമാണോ എന്ന് ചിന്തിക്കണം. ഷാജഹാൻ എന്ന് പറയുന്ന നിന്റെ ഭർത്താവിന്റെ സംസാരവും പ്രവൃത്തികളും ശ്രദ്ധിക്കുകയും വേണം. പിന്നെ നീ എന്റെ മുന്നിലേക്ക് വരുന്നത് ഈ ഭാവത്തിലായിരിക്കില്ല. അത്രയെങ്കിലും നിനക്ക് ചെയ്യാം. എന്നിട്ട് നീ എന്നെ തല്ലുകയോ വിമർശിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ ഇക്കയെ കുറിച്ച് പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഇനി നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ തമ്മിൽ ഇനി കാണുമില്ല. നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഏതാണ്ട് അവൻ അറിഞ്ഞു കഴിഞ്ഞതാ. അങ്ങനെയുള്ളവൻ കാലേ കൂട്ടി എല്ലാം തീരുമാനിക്കും, നമ്മളെക്കാൾ മുന്നേ സഞ്ചരിക്കും. അത് തന്നെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവനെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, അതിനനുസരിച്ച് നീങ്ങി. ഒരു സമയത്ത് ടീച്ചർ എന്നെ വെറുത്ത പോലെ തന്നെ ഇപ്പൊ ടീച്ചറിനെ അവളും വെറുക്കുന്നു. നന്നായി ചൂടായി രഹന എന്നോട്. ഇന്നുവരെ കാണാത്ത മുഖമായിരുന്നു അവളുടേത്. എന്നുവെച്ചാ സ്വന്തം ഭർത്താവിനെയല്ലേ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്, അതും ശരത് എന്ന ഭർത്താവിനെ തഴിഞ്ഞിട്ട് ജോസിനൊപ്പം പോകുന്ന ടീച്ചർ. എന്നാ ശരത്തും സൂര്യനും ഷാജഹാനും ഒക്കെ ഒന്നാണെന്ന് ആ കുട്ടി അറിയുന്നില്ല. അറിയുന്ന ഒരു ദിവസം വരും ടീച്ചറെ. എന്തുകൊണ്ട് അവളുടെ ഭർത്താവ് നന്ദനും എനിക്കും ഒന്നും മുഖം തരുന്നില്ല? സാവകാശം അവൾ അതേപ്പറ്റിയൊക്കെ ചിന്തിക്കും, അപ്പൊ നമുക്ക് പിടിമുറുക്കാം. ഇപ്പോഴ് മോശം പെണ്ണായിട്ട് അവൾ എന്നെ കാണുന്നേ. ആ രീതിയിലൊക്കെ തന്നെയായിരുന്നു അവളുടെ സംസാരവും. എന്തുകൊണ്ടാണ് അവളുടെ കെട്ടിയോൻ എല്ലാവരിൽ നിന്നും മറിഞ്ഞു നിൽക്കുന്നതെന്ന് ടീച്ചർ ചോദിച്ചില്ലേ?
മോളെ പോലെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് കൂട്ടുകൂടാൻ പറ്റുന്ന പെണ്ണല്ല ഓള്. ആരോഗ്യ അഭ്യാസം കൊണ്ടല്ല ഓരോന്നും ചെയ്യുന്നത്, തലച്ചോറ് കൊണ്ടാ. നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് നന്ദന്റെ മുമ്പിലേക്കെങ്കിലും നിനക്കൊന്ന് പൊയ്ക്കൂടെ?